Hi friends, my lunch is a little bit of 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 അപ്പോൾ നമ്മൾക്ക് ഹോർലിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെഹന്തി ലിക്വിഡ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 രൂപ വില വരുന്ന ഒരു ഹോർലിക്സിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ആവശ്യമായിട്ട് വരുന്നുണ്ട് ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹോർലിക്സും കൂടി ചേർത്തിട്ടാണ് ഉള്ള ഒരു മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നത് ട്ടോ. നമ്മൾ ഈ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഹോർലിക്സ് ഈ പഞ്ചസാരയിലേക്ക് ഇട്ടിട്ട് പഞ്ചസാരയും ഹോർലിക്സും തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ട്ടോ. ആദ്യം ഹോർലിക്സും പഞ്ചസാരയും ഫുൾ ആയിട്ട് മിക്സ് ആയിട്ട് വരണം. നമ്മൾ ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ ഈ ലിക്വിഡ് തയ്യാറാക്കുന്നത് ഈ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ. കുക്കറിൽ വെക്കുമ്പോൾ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലത്തെ ലിക്വിഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നല്ലതുപോലെ കരി പിടിക്കും, കരിഞ്ഞിട്ടുണ്ടാവും, കരിഞ്ഞ് ഒട്ടി പിടിക്കും. നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പാത്രമാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന് നല്ല ഇത് കരി പിടിക്കാതിരിക്കാൻ നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുക്കറിനകത്തേക്ക് ഫോയിൽ പേപ്പർ ഇല്ല, അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് കുക്കർ നാശാവില്ല, ചീത്തയായി പോവില്ല കേട്ടോ. ഇങ്ങനെ രണ്ട് ഫോയിൽ പേപ്പർ ഞാൻ വെക്കുന്നുണ്ട്. രണ്ട് പേപ്പർ വെക്കുന്നത് വെച്ചാൽ ഈ അടിയിൽ ഇതിൻ്റെ ഈ ഷുഗറിൻ്റെ ഇതൊക്കെ തട്ടി ഇങ്ങനെ കരിയണ്ട എന്ന് വിചാരിച്ചിട്ട് അത്ര പോലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെക്കിയ. കാരണം ഒരിക്കലും അത് കരിഞ്ഞ് നമ്മൾ കുക്കറോ ഏത് പാത്രമോ യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് കേടുവരില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം നിങ്ങളിങ്ങനെ ലിക്വിഡ് മൈലാഞ്ച് ഉണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലെ ഷുഗറും പിന്നെ ഹോർലിക്സും ഈ മിക്സ് രണ്ടും കൂടിയും കുക്കറിൻ്റെ അരികു കൂടെ സെൻറ്ററിൽ വരാത്ത രീതിയിൽ സൈഡ് കൂടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ നമുക്കുള്ളിലൊരു പാത്രം വയ്ക്കണമല്ലോ, ആ പാത്രം വയ്ക്കുന്നതിനായിട്ട് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കല്ല് വെച്ചില്ല വെച്ചാൽ നമ്മൾ ഇതിന് മുകളിൽ ഈ പാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രം ഭയങ്കരമായിട്ട് ഇത് കരിഞ്ഞ് പിടിച്ച് അത് നമ്മൾ കഴുകി ഉണ്ടാക്കുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കല്ല് വെച്ചതിന് ശേഷമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി അതിനെ കറക്റ്റായിട്ട് സെറ്റാവുന്ന രീതിയിൽ ഒരു പാത്രം ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ ആദ്യം അങ്ങനെ വെക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് ഈ ഇങ്ങനെ പാത്രം വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റായിട്ട് പോ അതിൻ്റെ ഉള്ളിലുള്ള പുകയും കരിയുന്ന ഒന്നും പുറത്തേക്ക് പോവില്ലായിരുന്നു, നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഐസാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഐസ് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വയ്ക്കുക, എന്നിട്ടാണ് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഐസ് ഉള്ളത് കാരണം ഈ വെള്ളം ഒരിക്കലും ചൂടാവില്ല. ഈ വെള്ളം കൂടി മേലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഐസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലിക്വിഡ് നമുക്ക് ഇതിനെ കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 20 മിനിറ്റ്സ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളത്തിൽ ഐസൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചൂട് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ചും കൂടി ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഇല്ലേക്ക് ആ വെള്ളത്തിലേക്ക്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കണേ, അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ആറിയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഈ ഒരു സ്റ്റേജിൽ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് അതത്തെ ലിക്വിഡ് എടുത്ത് മാറ്റിയിട്ട് ഇതാക്കണ്ടോ, ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടാവും. ഈ രീതിയിലായിട്ടുണ്ടാവും കേട്ടോ പാത്രം. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കാരണം കുക്കറിന് ഒരു വിധത്തിലുള്ള ഒരു ഇതും സംഭവിച്ചിട്ടുണ്ടാവില്ല, കരിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച പേപ്പറിൽ മാത്രമേ ഇതിൻ്റെ കറ പറ്റിയിട്ടുള്ളൂ. അതിന് ഏറ്റവും താഴത്ത് വെച്ച പേപ്പർ അങ്ങനെയുണ്ട്. നോക്കി നോക്കൂ, അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് നമ്മളൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി, കുക്കറിന് യാതൊരു വിധത്തിലുള്ളൊരു കേട് സംഭവിച്ചില്ല കേട്ടോ. അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലിക്വിഡാണ് കേട്ടോ, ഇത് നല്ല ചൂടാണ്. അപ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ കറ ഉണ്ടാവും. അപ്പോൾ കാരണം ഞാൻ പ്ലേറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് മെഹന്തി ഉണ്ടാക്കാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മതിയാവും, ഒരു അല്പം എടുത്താൽ തന്നെ എനിക്കൊരാൾക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ആവശ്യാനുസരണം നമുക്ക് മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ള ലിക്വിഡ് നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അത് നമ്മൾ വേണമെങ്കിൽ അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ലിക്വിഡ് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം.
മൈദപ്പൊടി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മൾ കയ്യിൽ വെക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റിൽ നമുക്കത് നല്ല ചുവന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുങ്കുമമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചുവപ്പ് കളർ കുങ്കുമമാണ്. ലൈറ്റ് കുങ്കുമം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കളറായിരിക്കും. കുറച്ച് ഡാർക്ക് കളറിലെടുത്താൽ നല്ല ഡാർക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന കുങ്കുമത്തിനനുസരിച്ചിരിക്കും. ഞാൻ നല്ല കുറച്ചൊരു ഡാർക്കാണ് ഈ കുങ്കുമം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കുങ്കുമം ഒന്ന് കട്ട പിടിക്കാണ്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇനി നല്ല തിക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ലിക്വിഡ് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമം ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുങ്കുമം നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി യൂസ് ചെയ്താലും മതി കേട്ടോ. പക്ഷേ മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചുമന്ന് കിട്ടില്ല. അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. 2-3 മണിക്കൂർ നമ്മളത് ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ അത് റെഡ് കളർ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ, എനിക്കങ്ങനെ മൈലാഞ്ചി ഇടാനായിട്ടൊന്നും അത്ര അറിയില്ല. ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ട് എങ്ങനെ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു ബഡ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഇടുന്നത്. നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൈ വെച്ച് എവിടെയൊക്കെ തൊടണോ അവിടെയൊക്കെ അതേപോലെ നല്ല റെഡ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കയ്യിൽ പെടാത്ത രീതിയിലാണ് ബഡ്സ് വെച്ചിട്ടാണ് എല്ലാ ഭാഗത്തും വിരലിൽ ഡിസൈൻ ഇടാനായിട്ടൊന്നും അറിയില്ല. അപ്പോൾ എൻ്റേതായ ഒരു ഡിസൈനിൽ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സാധാരണയുള്ള മൈലാഞ്ചി ഇടുമ്പോൾ ഉണ്ടാവുന്ന നമ്മളെ കയ്യിൽ നല്ലൊരു ഒരു തണുത്തൊരു ഫീൽ ഉണ്ടാവില്ലേ, അതേപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ ഇത് വെച്ചിട്ട് മൈലാഞ്ചി ഇട്ടപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ മെഹന്തി ഇടുമ്പോൾ ഒരുപാട് ലിക്വിഡായിട്ട് ഇടരുത്. അപ്പം ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകിപ്പോവും. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഇടട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, വെറും 5 മിനിറ്റ് മതി. കൂടുതൽ നഖത്തിലൊക്കെ എണിച്ചാൽ നമുക്ക് ഒരു 2 ടൈംസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ വരും കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഞാനിന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ, നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള ഈ റെഡിനെക്കാട്ടിലും കുറച്ചും കൂടി കുറച്ചൊരു 1.5 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നല്ല ഫുൾ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്, ഒരിക്കലും വിട്ടുപോകരുത് കേട്ടോ. ഞാൻ കൈ കഴുകിയെടുത്തപ്പോൾ ഈ കളറായിരുന്നു കേട്ടോ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഈ ഒരു കളർ വന്ന് നല്ല ഭംഗിയുള്ളൊരു കളർ കേട്ടോ. റെഡ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.